മൂന്നാഴ്ച മുൻപാണ് പാലക്കാട് മംഗലം സ്വദേശി സഞ്ജു ഫേസ്ബുക്കിൽ പണം കടം കൊടുക്കുന്ന ക്യാഷ് എന്ന ആപ്പിന്റെ പരസ്യം കണ്ടത്. അക്കൌണ്ടിൽ കയറിയത് 4,700 രൂപ മാത്രമായിരുന്നു. ഒരാഴ്ചക്കകം 8,000 രൂപ തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയോടെയായിരുന്നു പണം നൽകിയത്. പക്ഷേ 6 ദിവസം പിന്നിട്ടപ്പോഴേക്കും പണം തിരിച്ചടയ്ക്കണമെന്ന സന്ദേശം വന്നു. പണം തിരിച്ചടച്ച് അപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ അയച്ചത് കിട്ടിയിട്ടില്ല, 30 രൂപ എത്ര ദിവസത്തിന് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്, ഈ എമൗണ്ട് എത്രയും പെട്ടെന്ന് അടയ്ക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അടച്ചാണെന്ന് പറഞ്ഞ് ഞാൻ അടച്ചതിന്റെ ഡീറ്റെയിൽ ഒക്കെ അവർക്ക് അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു ഈ പൈസ ഇവിടെ കിട്ടിയിട്ടില്ല. എന്നാൽ പണം തിരിച്ചടച്ചിട്ടും തങ്ങൾക്കത് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് യുവാവിന്റെ ആൺപെൺ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മോർഫ് ചെയ്ത നഗ്നദൃശ്യങ്ങൾ അയക്കുകയാണ് തട്ടിപ്പ് സംഘം. നിലവിലിപ്പോ അവർ എന്റെ കോണ്ടാക്ടിലുള്ളവർക്കൊക്കെ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണ്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഓൺലൈൻ വഴി ലോൺ കൊടുത്തിട്ട് അത് തിരിച്ചു മേടിക്കുന്ന രീതികളും അത് എടുക്കുന്നവരുടെ അവസ്ഥ അവരത്രയും ഒരുപക്ഷെ ഗതികെട്ടിട്ടാവാം. ചിലരൊരു തമാശയ്ക്ക് എടുത്ത് നോക്കും, പക്ഷെ പലരും പോയി പെടുന്നത് വലിയ കണികളിലേക്കാണ്. സ്ത്രീകളടക്കം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്ത്രീയുടെ അടക്കം ചിത്രങ്ങൾ ഇങ്ങനെ മോർഫ് ചെയ്ത് ഭയങ്കര വൈറലാക്കി അവരുടെ കോണ്ടാക്ടിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്തു. കാരണം പൈസ കൊടുത്തിട്ടും പിന്നെയും ബാക്കിയും പിന്നെയും അവർ പൈസ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ മാക്സിമം ലോൺ എടുക്കാതിരിക്കുക. കാരണം ഇതിനെതിരെ അധികാരികൾ ഒരു സഡൻലി ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഓൺലൈൻ ലോൺ കൊടുക്കുന്ന പരിപാടി. കാരണം ഇത് കൊടുത്തതിന് ശേഷം ഇവരാ പൈസയിലും 10 ഇരട്ടിയാണ് തിരിച്ചു ചോദിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ കോണ്ടാക്ട്, നമ്മുടെ ഫോണിലുള്ള ഗാലറി, നമ്മുടെ വാട്സപ്പിലെ ഗ്രൂപ്പുകൾ, ഇതെല്ലാം ഇവർ ഓൾറെഡി തന്നെ ഇവരുടെ അടുത്തേക്ക് അസക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലുള്ള വാട്സപ്പ് കോണ്ടാക്ട് ഉള്ളവരെ എല്ലാം ഒരു ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, നമ്മൾ പിടികിട്ടാ പുള്ളികളാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ, ഇതെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ലോൺ എടുക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളെ വളരെയധികം എന്താ പറയുക ഒരു നിങ്ങളുടെ ബാഡ് ഇമേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ചാടിക്കുക തന്നെ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഇതൊരു വലിയ ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങളെ നിങ്ങളുടെ മാക്സിമം നിങ്ങളെ നാറ്റിക്കുകയും നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് ഈ ആപ്ലിക്കേഷൻ വഴി ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ലോൺ കൊടുക്കുന്ന ഈ രീതി. പ്രത്യേകിച്ച് പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ഒരു ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു സെൽഫി ഫോട്ടോ. ആ എടുക്കുന്ന സെൽഫി ഫോട്ടോയാണ് പിന്നീട് ഇവർ മോർഫ് ചെയ്ത് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് നിങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ലോൺ എടുക്കുന്നവരായും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ സഡൻലി ആക്ഷൻ എടുക്കാൻ ഒരു അധികാരികളും ഇന്നുവരെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിലെ മാത്രമല്ല, ഇത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരും ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആളുകളെ കെണി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയുള്ളവർ ഇത് ചെറിയൊരു ലോണല്ലേ എന്ന് വെച്ചിട്ട് എടുക്കും. പക്ഷേ പിന്നീട് അടച്ചു തീരുമ്പോഴും ഈ പൈസ തീരാതെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്ര അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ പലിശയും ഇവർ പറയുന്ന രീതിയിൽ ഇവരുടെ ടേണറും ഒന്നും കാര്യങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്യുക തന്നെ വേണം. കാരണം നിങ്ങൾക്കറിയാം ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുവരെയായിട്ടും ഇതിനൊപ്പം നിൽക്കുന്നതാണോ ഇതിനെ കൂട്ടി നിൽക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. ഇതുവരെയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷേ ഇതിന് പരാതി കൊടുത്ത ആളുകൾ മുന്നോട്ട് ചെല്ലാത്തത് കൊണ്ടാണോ, കാരണം പലരും ലോൺ എടുത്ത് അമളി കൊണ്ട് വീട്ടിലും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. എങ്കിൽ പോലും നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ലോണും ആപ്ലിക്കേഷൻസും കാര്യങ്ങളിലും ഒന്നും പോയി പെടാതിരിക്കുക.